സംസ്ഥാനത്തെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് കോഴ്സ് പഠിച്ചിറങ്ങുന്നവർ ജോലി ലഭിക്കാതെ പ്രതിസന്ധി. ബിഎസ്സി നഴ്സിംഗ് കഴിഞ്ഞവർക്കും ജനറൽ നഴ്സിംഗ് കഴിഞ്ഞവർക്കും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡിൽ പരിഗണിക്കാമെന്ന പിഎസ്സി നിർദ്ദേശമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഭീഷണിയാകുന്നത്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് പിഎസ്സിയുടെ തീരുമാനം. വർഷാവർഷം നിരവധി പേരാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് കോഴ്സ് എന്ന ജെ പി എച്ച് എൻ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് മാത്രമുള്ള പി എസ് സി പരീക്ഷകൾ ഇല്ലാതാകുന്നതാണ് ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. പകരം ബി എസ് സി നഴ്സിംഗും ജനറൽ നഴ്സിംഗും കഴിഞ്ഞവർക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. ഇതോടെ സ്വകാര്യ ആശുപത്രികളിൽ പോലും ജോലി നോക്കാൻ കഴിയാത്ത ജെ പി എച്ച് എൻ കോഴ്സുകാർ വഴിയാധാരമായി തീരുന്ന അവസ്ഥയാണുള്ളത്. ജിയനമും ബി എസ് സിയും വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ സൈഡും അവരുടെ സൈഡും എന്ന് പറയുന്നത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇൻഡോർ ഔട്ട്ഡോർ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യരുത്. അതായത് നമ്മൾ പ്രിവെൻറ്റീവ് സൈഡാണ് നമ്മൾ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്കെന്ന് വെച്ചാൽ ഒരു രോഗം വരാണ്ടിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതൊക്കെയാണ് നമ്മുടെ വർക്ക്. അതുകൂടാണ്ട് ഇമ്മ്യൂണൈസേഷൻ, ആർ സി എച്ച്, ഗർഭിണികളുടെ കാര്യം, ഇതൊക്കെയാണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. ആശുപത്രിയിൽ അടക്കമുള്ള ചികിത്സയുടെ കാര്യങ്ങൾ ജി എൻ എം ബി എസ് സി നഴ്സുകാരാണ് ചെയ്യേണ്ടത്. എന്നാൽ പൊതുജനാരോഗ്യമാണ് ജെ പി എച്ച് എൻകാരുടെ ചുമതല. കൊറോണയുടെ ഭീഷണിയുടെ തുടക്കം സേവന രംഗത്ത് ഇവരായിരുന്നു ഉണ്ടായിരുന്നത്. വീണ്ടും ഒരു എക്സാം നടത്തുന്നത് പി എസ് സി ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഒരു ലിസ്റ്റ് പോലും പ്രസിദ്ധീകരിക്കാതെ പി എസ് സി എന്തടിസ്ഥാനത്തിലാണ് വീണ്ടും എക്സാം നടത്തണമെന്ന് പറയുന്നത്? അപ്പൊ അത് ഞങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥരിൽ കാണിക്കുന്ന നീതികേട് തന്നെയാണ്. ജെ പി എച്ച് എൻ മാത്രം പരിഗണിച്ച് 2019 പി എസ് സി നടത്തിയ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഇതുവരെയും പ്രസിദ്ധീകരിക്കാത്തത് അനീതിയാണെന്നും ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു. ജനം, കാസർഗോഡ്.